കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ റെയിൽവേ പോലീസ് പരിശോധന നടത്തുന്നു. പ്രതിയുമായി രൂപസാദൃശ്യമുള്ള ആൾ ചികിത്സ തേടിയ സംഭവത്തിലാണ് പരിശോധന. ഷിജു, ഈ പരിശോധനയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? വിവരങ്ങൾ ഷിജു കേൾക്കാമോ? അല്പസമയം മുമ്പാണ് കണ്ണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. കണ്ണൂർ ജനറൽ ആശുപത്രിയിലെത്തി പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിക്കുകയാണ്. ഇന്നലെ ഒരാൾ കാലിന് പൊള്ളലേറ്റ നിലയിൽ ജനറൽ ആശുപത്രിയിൽ രാത്രി ചികിത്സ തേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ആളെക്കുറിച്ച് കൃത്യമായ സൂചന ഇല്ലാത്തതിനാൽ അക്കാര്യം പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷേ പോലീസ് ഇവിടെ വന്ന് ഈ പൊള്ളലേറ്റയാൾ ടി ടി അടിച്ച ശേഷം പോയി എന്നാണ് ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുള്ളത്. ഇയാൾ ആശുപത്രിയിൽ കൊടുത്ത രേഖകളും മറ്റ് വിശദാംശങ്ങളും എല്ലാം പോലീസ് ശേഖരിക്കുകയാണ്. അതിനുശേഷം ഇതാരാണ്, ഈ ചികിത്സ തേടിയ ആൾ, അയാൾക്ക് എങ്ങനെയാണ് പരിക്കേറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കണ്ണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ജനറൽ ആശുപത്രിയിലേക്ക് പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ എലത്തൂരിൽ ഉണ്ടായ സംഭവത്തിന് ശേഷം ഈ പ്രതി ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ അറിയുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധന. എന്തായാലും വളരെ നാടകീയമായ ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഷിജു, ഇതിൽ സമയം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയോ വിവരമോ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇയാൾ എപ്പോഴായിരുന്നു ആശുപത്രിയിൽ എത്തിയത് എന്നത് സംബന്ധിച്ച്? രാത്രിയോടെ എന്നുള്ളതാണ്. ഇപ്പോൾ കൗണ്ടറിൽ പോലീസ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമായിരിക്കും എത്ര സമയത്താണ് ഇയാൾ എത്തി എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ. എന്തായാലും രാത്രിയാണ് വന്നിട്ടുള്ളത്. അയാളുടെ ഫോട്ടോ ഇപ്പോൾ നമുക്കും ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അയാളുടെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇത് പ്രതി തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് സ്ഥിരീകരിക്കാതെ അത് പുറത്തുവിടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോവുകയാണ്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇയാൾ കൊടുത്തത് ഒറിജിനൽ അഡ്രസ് തന്നെയാണോ, അങ്ങനെ ഒരു അഡ്രസ്സിൽ ആളുണ്ടോ എന്നതെല്ലാം പരിശോധിക്കണം. ചികിത്സ തേടിയ ആളുടെ പൂർണ്ണമായ വിശദാംശങ്ങളും അയാളുടെ ദൃശ്യങ്ങളും എല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അയാൾ ചികിത്സ തേടിയ വന്നപ്പോൾ തന്നെ ഒരു സംശയാസ്പദ സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ അടക്കം ഈ ആശുപത്രി ജീവനക്കാർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അടക്കം പോലീസിന് കൈമാറി. അയാളുടെ ദൃശ്യങ്ങളും സി സി ടി വിയിൽ ലഭ്യമാണ്. എന്തായാലും ഈ രേഖാചിത്രവുമായി ചില രൂപസാദൃശ്യം ഇയാൾക്കുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം ബലപ്പെടുന്നത്. അതുകൊണ്ടാണ് വളരെ ദ്രുതഗതിയിൽ തന്നെ പോലീസ് ഇവിടെ എത്തി പരിശോധനകൾ തുടങ്ങിയിട്ടുള്ളത്. നിമി.